വളാഞ്ചേരിയിൽ ആത്മഹത്യ ചെയ്ത ദേവികയുടെ കുടുംബത്തെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കാനായി പുളിയപ്പറ്റക്കുഴി ഹരിജൻ കോളനിയിൽ രമ്യ ഹരിദാസ് എം പി എത്തി. യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ ജൂൺ 1 തന്നെ സ്കൂൾ തുറന്ന് ഒന്നാമനാകാൻ ശ്രമിച്ചതിന്റെ അനന്തരഫലമാണ് എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ ദേവികയുടെ വിയോഗമെന്നും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ സർക്കാരിനെ ഇക്കാര്യത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. വളരെ കൃത്യമായിട്ട് സർക്കാരിൻ്റെ അടുത്ത് ഇപ്പം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്ന ആളുകൾ ഇതിൻ്റെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പറഞ്ഞു. കാരണം മുന്നൊരുക്കമില്ലാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുന്ന സമയത്ത് ആർക്കു വേണ്ടിയാണ് എടുക്കുന്നത്, അവരുടെ സാഹചര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചായിരിക്കണം അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. നമുക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു പഠന സംവിധാനം ഏർപ്പെടുത്തിയത് എങ്കിൽ ഇപ്പോൾ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ എല്ലാ വീടുകളിലും കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന ആളുകളുണ്ട്, അന്നന്നത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, അതും വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെ കടന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഉള്ള മിക്ക വീടുകളിലും പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ വീട്ടിലെ സാഹചര്യം കണക്കിലെടുക്കാതെ ഒരു മുന്നൊരുക്കമില്ലാതെ തയ്യാറെടുപ്പ് നടത്താതെ എടുത്തതിൻ്റെ ഒരു എന്താ പറയുക, ആ കുട്ടി നഷ്ടപ്പെടാനുണ്ടായ കാരണം ഇത് പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ, ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും കുട്ടികളുമായിട്ട് കൂടുതൽ നേരം സമയം ചെലവഴിക്കാനും അല്ലെങ്കിൽ നേരിട്ട് കാണുവാനും നമ്മൾ എല്ലാ സ്കൂളുകളിലും പോകുന്നതാണ്. അപ്പോൾ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി, അതേപോലെ തന്നെ കുട്ടികൾ അനുഭവിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ തന്നെ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് നേരിട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കടന്നു വരുന്ന വഴികൾ, സാഹചര്യങ്ങൾ, അതേ രീതിയിൽ തന്നെയാണ് എല്ലാ വീട്ടിലുമുള്ള സാഹചര്യം. അപ്പോൾ അവിടെ ആ കുട്ടികളുടെ മാനസിക സംഘർഷം ഒഴിവാക്കിക്കൊണ്ട് കുട്ടികളുടെ മനസ്സും കൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ഇത്തരം ഒരു നീക്കത്തിന് തയ്യാറാവേണ്ടിയിരുന്നത്. അതിൽ മുന്നൊരുക്കമില്ലാതെ എടുത്തതിൻ്റെ ഒരു ബലിയാടാണ് നമ്മുടെ ഈ കൊച്ചു സഹോദരി ദേവിക എന്ന് പറയുന്നത്. DCC സെക്രട്ടറിമാരായ PC അനൂർ, KUമാർ ഗുരുക്കള്‍, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുജീബ് കൊളക്കാട് തുടങ്ങി പ്രവർത്തകർ രമ്യയ്ക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.